ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 20 നേടുമെന്ന് വീരവാക്യം മുഴക്കി നടന്ന കോൺഗ്രസിന് ഇപ്പോൾ ജ്യോതിശാസ്ത്ര പ്രകാരം ദശാസന്ധിയാണെന്നാണ് തോന്നുന്നത്. കർണാടകത്തിൽ BJP തോറ്റു തന്നപ്പോൾ ജയിച്ച കോൺഗ്രസ് അതിൻ്റെ അഹങ്കാരത്തിൽ ലോകം മുഴുവൻ നേടിയെന്ന് പറഞ്ഞു നടന്നു. ചില്ലറയെല്ലാം കൂട്ടി നോട്ടാക്കുന്നത് പോലെ നാട്ടിലെ മുഴുവൻ ആളില്ലാ പാർട്ടിയും കൂട്ടി ഇന്ത്യ മുന്നണി രൂപീകരിച്ചു. പൊട്ടക്കുളത്തിൽ പുളുവൻ ഫനീന്ദ്രൻ എന്ന മട്ടിൽ ഇന്ത്യ മുന്നണി വിജയിച്ചു വരുമ്പോൾ പ്രധാനമന്ത്രിയാകാൻ രാഹുൽ മോൻ കുപ്പായം ധരിപ്പിച്ചു. എന്തു ചെയ്യാം, ഇനിയിപ്പോൾ ഇന്ത്യ മുന്നണിയുടെ പ്രധാനി ചെയർമാനല്ല പ്രധാനമന്ത്രിയാണെന്ന മൊഴിമാറ്റം നടത്തി തൃപ്തി അടയാനേ കഴിയുള്ളൂ. അത് മുഴുവൻ നശിപ്പിച്ചത് കോൺഗ്രസ് തന്നെയാണ്. നേതാക്കളുടെ പിടിപ്പില്ലായ്മയും അഹങ്കാരവും ഇത് രണ്ടും കോൺഗ്രസിനെ ഇല്ലാതാക്കി. കേരളത്തിലെ സ്ഥിതി തന്നെയെന്ന് നോക്ക്. 1967-ൽ തകർന്നടിഞ്ഞ കോൺഗ്രസിന് പുതുജീവൻ നൽകിയത് ലീഡർ കെ. കരുണാകരൻ്റെ തന്ത്രപരമായ നീക്കങ്ങളായിരുന്നു. കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാൽ ഒരിക്കലും ഭരണം കിട്ടില്ലെന്ന് തിരിച്ചറിവുണ്ടായിരുന്ന ലീഡർ CPIയെ കൂട്ടുപിടിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് CPM ഉണ്ടായപ്പോൾ നേതാക്കളുടെ മാത്രം കൂട്ടമായി മാറിയ CPIയുടെ M. N. ഗോവിന്ദൻ നായരെയും T. B. തോമസിനെയും പോലുള്ള നേതാക്കളെ ലീഡർ മാർക്കറ്റ് ചെയ്തു. അങ്ങനെ 1970-ൽ CPI നേതൃത്വം നൽകുന്ന മുന്നണിയിൽ രണ്ടാമനായി ലീഡർ ഇരുന്നു. മുഴുവൻ കടിഞ്ഞാണും കയ്യിലൊതുക്കി കളി തുടങ്ങി. അടിയന്തരാവസ്ഥ കാലത്ത് കേരള കോൺഗ്രസിനെ വിരട്ടി കൂടെ കൊണ്ടുവന്നു. ഇന്ന് പിണറായി ഭീഷണിപ്പെടുത്തുന്നുവെന്ന് കരയുന്നവർ 1975-ൽ അടിയന്തരാവസ്ഥയുടെ മറവിൽ നടന്ന ഇത്തരം ഭീഷണികളും വിസ്മരിക്കരുത്. പിന്നീട് ഈഴവരെ കൂട്ടി RSPയും നായന്മാരെ എല്ലാവരെയും കൂട്ടി NDPയും ഉണ്ടാക്കി. ഒടുവിൽ ഇവരെയെല്ലാം തരാതരം പോലെ പിളർത്തിയും കൂട്ടിയോജിപ്പിച്ചും ബാക്കി വന്നവരെ കോൺഗ്രസിൽ ലയിപ്പിച്ചും ഇന്ന് കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് അഹങ്കരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോൺഗ്രസ് ആക്കി നിർത്തിയത് ലീഡർ കെ. കരുണാകരൻ തന്നെയാണ്. ഒടുവിൽ ലീഡർ രാഷ്ട്രീയ അഭയം കൊടുത്തവർ അതേ ലീഡറെ വെട്ടിവീഴ്ച വഴിയാധാരമാക്കി. മകൻ മുരളിയെയും കയ്യിൽ പിടിച്ച ലീഡർ തേരാപ്പാര നടന്നത് ശത്രുക്കൾ പോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ഇന്ന് ആ പഴയ പ്രതാപമെല്ലാം പോയി. കോൺഗ്രസ്സെ, വീട് വിട്ട പട്ടിക്കും നാട് വിട്ട രാജാവിനും സമമായി. ഇനിയെങ്കിലും നിങ്ങൾ അഹങ്കാരം വെടിഞ്ഞൊന്ന് താഴേക്കിറങ്ങിവാ. ഘടകകക്ഷികൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകുക. അവരില്ലാതെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കോൺഗ്രസിനൊറ്റയ്ക്ക് 20-ൽ 20 പിടിക്കാൻ സ്വപ്നത്തിൽ എങ്കിലും സാധിക്കുമോ? അങ്ങനെ തോന്നുന്നില്ല. ലീഗിന് ഏതായാലും 3 സീറ്റ് കൊടുക്കേണ്ടി വരും. അത് അവർ വഴക്കുണ്ടാക്കി മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന ജാള്യത ഒഴിവാക്കാൻ ശ്രമിക്കണം. കേരള കോൺഗ്രസിന് 2 സീറ്റ് കൊടുത്താൽ മാണി ഗ്രൂപ്പിൽ ആടി നിൽക്കുന്നവർ അവർ പോലും കൂടെ വരും. RSPക്ക് കൊടുക്കുന്നത് പോലെ CMPക്കും 1 സീറ്റ് കൊടുക്കുക. അപ്പോൾ ഘടകകക്ഷികൾ എല്ലാവരും തൃപ്തരാകും. 2026-ലെ നിയമസഭാ ഇലക്ഷനിൽ ഒരു പരീക്ഷണത്തിന് മുതിരാനുള്ള ആരോഗ്യമുണ്ടാകും. ഇന്നത്തെ നിലയിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പരിക്കുകളൊക്കെ മാറി ഇപ്പോൾ നേരെ നിൽക്കാവുന്ന അവസ്ഥയിലായി. CPM അടവ് നയം ഇറക്കും. CPMന് കുത്താൻ മടിക്കുന്ന കോൺഗ്രസ് വോട്ടുകൾ ശേഖരിക്കാൻ മാണി ഗ്രൂപ്പിന് കൂടുതൽ സീറ്റുകൾ നൽകും. അങ്ങനെ അവർ അവരുടെ സീറ്റുകൾ ഉറപ്പിക്കും. CPM എന്നും പ്രായോഗിക രാഷ്ട്രീയമേ കളിക്കൂ. അഹങ്കാരം ഇറക്കേണ്ടടുത്ത് അഹങ്കാരം ഇറക്കും. ഒതുങ്ങി നിന്ന് പാർട്ടിയുടെ വളർച്ചയ്ക്കും ഒപ്പം മുന്നണിയുടെ വളർച്ചയ്ക്കും അവർ ശ്രദ്ധിക്കും. മുന്നണി വളർച്ചയിലൂടെ പാർട്ടി വളർത്തുക, അതാണ് CPM തന്ത്രം. കോൺഗ്രസിനും ആ മാർഗം പരീക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.